വിഷ്ണു വിഷ്ണുവിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. കല്യാണിയുടെ ഭർത്താവിന്റെ വേഷം കെട്ടാൻ ഒരു നടൻ, അതിനപ്പുറം വിഷ്ണുവിനെ കുറിച്ച് ഞാനും ആലോചിച്ചില്ല. വിഷ്ണു ചെയ്ത കുറ്റം തികച്ചും പേഴ്സണലാണത്. ഇപ്പോ അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്തിനാണ് അവളെ മോഹിപ്പിച്ചത്? എന്തിനാണ് അവളുടെ ജീവിതം കൂടി തൊലച്ചത്? ഒന്നിനും എനിക്ക് മറുപടിയില്ല. ഒരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലാത്തവനാണ് ഞാൻ. എനിക്കറിയാം. എന്നിട്ടും എനിക്ക് പോലും അറിയാത്ത എൻ്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ പെട്ടുപോയി. പാടില്ലായിരുന്നു, അരുതാത്തതായിരുന്നു, അറിയാം. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. എല്ലാം അവസാനിക്കും മുമ്പ് ഒരു നല്ല ഒഴിവ് കാലം നിങ്ങൾ എനിക്ക് തന്നു. നന്ദിയുണ്ട്. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നോട് ക്ഷമിക്കണം. മാപ്പ്. മാപ്പ് പറയേണ്ടത്, ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. വേണ്ട, വിഷ്ണു ഒന്നും പറയരുത്. ഞാൻ ഉറപ്പിച്ചു, വിഷ്ണു ഇവിടുന്ന് പോയാൽ എനിക്കൊരു വിധവയുടെ ജീവിതമേ ഉള്ളൂ. ചിതയുണ്ടെങ്കിൽ കൂടെ ചാടാനും ഞാൻ തയ്യാറാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ വിധിയെ പോലും. ഒന്നു മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, അച്ഛൻ ഇതൊന്നും അറിയരുത്. അവസാനത്തെ ഒഴിവുകാലത്തിന്റെ കുറെ നല്ല ഓർമ്മകളുമായി അദ്ദേഹം തിരിച്ചു വയ്ക്കട്ടെ. മറക്കണം, എല്ലാം മറക്കണം. കഴിയോ എനിക്ക്? വിഷ്ണുവിന് തോന്നുന്നുണ്ടോ? ഒന്നും ആശിക്കാതെ അവസാനം വരെ തമ്മിൽ കാണാതെ പിരിഞ്ഞിരിക്കാനും ഞാൻ ഒരുക്കോണ്. പക്ഷെ കുറെ കാലം കൊണ്ട് ജീവിക്കാൻ അതിനുള്ള സമയം പോലും വിഷ്ണുവിനില്ലല്ലോ. മിസ്റ്റർ കൈമൾ, നിങ്ങൾ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എന്താ, ഇനിയും പറയാറായില്ലേ? എനിക്ക് പറയാനല്ല, ചെയ്യാനാ ഉള്ളത്. കൈമൾ, നിങ്ങളുടെ തോക്ക് തന്നെ ഞാൻ മോഷ്ടിച്ചതാണ്. നിങ്ങളെ കൊല്ലാൻ, എന്റെ വിഷ്ണു മരിക്കാതിരിക്കാൻ. നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അവൻ എവിടെയുണ്ടെന്ന് അറിയില്ല. ഹീസ് എ ക്രിമിനൽ മർഡറർ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ് അവൻ. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കാവില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പക്ഷെ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് അർത്ഥമില്ല. പക്ഷേ സാർ, അവൻ അറിയാതെ ചെയ്ത ഒരു തെറ്റിന് മാപ്പ് കൊടുക്കാൻ. അത് ഞാനല്ല ചെയ്യേണ്ടത്. കോടതി മുറിയിൽ ഞാൻ കൊന്നു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. ഒരു അഡ്വക്കറ്റിനെ വെക്കാനോ വാദിക്കാനോ അവൻ തയ്യാറായില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു പഴി. സോറി, ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങളൊരു അഡ്വക്കറ്റ് അല്ലേ, നിങ്ങൾക്കറിയില്ലേ അവനെ തൂക്കിക്കൊല്ലാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇല്ല, ഞാൻ അവനെ വിടില്ല. ഞാൻ കൊണ്ടുപോകും. അവന്റെ അവസാനത്തെ ഒരു ആഗ്രഹം സാധിച്ചോട്ടെ എന്ന് കരുതി മാത്രം ഞാൻ കാത്തു നിൽക്കുകയാണ്. എന്റെ സസ്പെൻഷൻ ഓർഡർ വാങ്ങി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അവന് വേണ്ടിയുള്ള തൂക്കുകയർ തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഹാവ് ടു ടേക്ക് ഇറ്റ്. കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ബട്ട് റിമെമ്പർ, നോ ക്രിമിനൽ എസ്കേപ്സ് ഫോർ എവർ. ടു 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 ടു
ഞാനൊരു മുത്തശ്ശി കഥ കേട്ടിട്ടുണ്ട്. മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ആകാശത്ത് നക്ഷത്രങ്ങളായി ഉദിക്കുമെന്ന്. അവരെ കാണാൻ മോഹിക്കുന്നവരെ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി കാണിക്കും. എന്റെ മോനെ മിണ്ടാനായാൽ ഇവനിവന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ ഈ കള്ളക്കഥ പറഞ്ഞെങ്കിലും കല്യാണി എന്റെ മോനെ അവന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം. എന്റെ മോനെന്ന് പറയണ്ട, നമ്മുടെ മോനാണ്. പറഞ്ഞതുപോലെ എല്ലാ സ്വത്തുക്കളും മിസ്റ്റർ ആൻഡ് മിസ്സിസ് വിഷ്ണുവിന്റെ പേരിലാക്കി എഴുതിയിട്ടുണ്ട്. സഹോദരിക്കും കുട്ടികൾക്കും ഉള്ളത് വേറെയും. വിഷ്ണു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണ്ട. ജോലിയെല്ലാം രാജിവെച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കഴിയാം. കൈമളെ, തനിക്ക് ഞാൻ എന്താടോ തരേണ്ടത്? ഒന്നും വേണ്ട. അണ്ണൻ നിറഞ്ഞ മനസ്സോടെ സന്തോഷമായിട്ട് പോകുന്നത് കണ്ടാൽ മതി. എന്നാ നിങ്ങൾ എനിക്ക് അവസാനമായി ഒരു സഹായം കൂടി ചെയ്യണം. എന്താ? നമുക്കൊന്ന് കൂടണം. ഇന്ന് രാത്രി ഒരിക്കലും മറക്കാത്ത വിധം നമുക്കൊന്ന് കൂടണം. സ്വാമിനാഥ പരിപാലയാസുമാ. സ്വാമിനാഥ പരിപാലയാസുമാ. സ്വാമിനാഥ പരിപാലയാസുമാ. സ്വപ്രകാശ മല്ലീശ ഗുരുഗുഹദേവസേനീശ. സ്വാമിനാഥ പരിപാലയാസുമാ. വാമദേവ പാർവതി സുകുമാര. വാമദേവ പാർവതി സുകുമാര. വാമദേവ പാർവതി സുകുമാര. വാമദേവ പാർവതി സുകുമാര. പാരിജാസ്ത്ര സമ്മോഹിതകര സരിഗമ പരി പപമ മരിരി സരി സരിഗമ പനി പപമ മരിരി സരി സ മഗമ പനി പമഗ മരിരി സരി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമനി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി നി പപമ മരിരി സരി സരി സമഗ പമനി പസനി രി സമരി സരി പരി സാനി പമഗ മരി സരി. സ്വാമിനാഥ പരിപാലയാ സുമാ. സ്വപ്രകാശ മല്ലീശ ഗുരു ഗുഹദേവ സേനീശ. സ്വാമിനാഥ പരിപാലയാസുമാ. ഇതാ
വിതരണ വിപുണ ചരണ കാമിദാർത്ഥ വിതരണ വിപുണ ചരണ കാവ്യനാഥകാലങ്കാര ഭരണ കാമിദാർത്ഥ വിതരണ വിപുണ ചരണ കാവ്യനാഥകാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദകരിണി സരിഗമ പനി പപമ മരിരി സരിസ സരിഗമ പനി പപമ മരിരി സരിസ മഗമ പനി പമഗ മരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി നി പപമ മരിരി സനി സരി സമഗ പമനി പതനി രി സമരി കനി പരി സാനി പമഗ മരി സരി സ്വാമിനാഥ പരിപാലയ സുമാ സ്വപ്രകാശ മല്ലീശ ഗുരു ഗുഹദേവ സേനേശ സ്വാമിനാഥ പരിപാലയ സുമാ ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരല്ല, താനെന്താടോ എന്നെ യാത്ര അയക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്? നല്ല സുഖമില്ല, വല്ലാത്ത തലവേദന. പിന്നെ മോളും മരുവനും ഒക്കെ ഉണ്ടല്ലോ കൂടെ, അണ്ണൻ സന്തോഷമായിട്ട് പോയി വരണം. ഇനി എന്താടോ തന്നെ ഒന്ന് കാണുക. അണ്ണൻ എന്നെ കാണണം തോന്നുമ്പോ വിളിച്ചാ മതി, അപ്പ ഞാൻ പറഞ്ഞത്തില്ലേ. ശരി, തന്നോട് ഞാൻ യാത്ര പറയുന്നില്ല. ഓക്കെ, വരട്ടെ സുഭദ്രേ. ഞാൻ പോവുകയാണ്. തടയാൻ എനിക്ക് കഴിയില്ലല്ലോ വിഷ്ണു. നല്ലത് വരട്ടെ എന്ന് പറയാൻ പോലും അധികം ഇവിടെ നിന്ന് എന്നെ തളർത്തരുത്, എന്നെ കരയിക്കരുത്. പോയിട്ട് വരട്ടെ എന്നോ ഇനിയും കാണാമെന്നോ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പോകുന്നു. നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സോടെ വിഷ്ണു, നിന്നെ കിട്ടിയ എന്റെ മോളും ഞാനും ഭാഗ്യം ചെയ്തവരാ. ഇന്നുവരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കൊരു മോഹുണ്ട്. പറഞ്ഞോട്ടെ. പറയൂ. നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം രാമേന്ദ്രൻ, മോളായ ഭവാനി എന്ന് വിളിക്കണം. ഇവിടെ അമ്മയുടെ പേരാ എന്റെ അവശേഷിച്ച ഒരേ ഒരു മോഹ.
കല്യാണി എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോനെ അല്ല നിന്റെ മോനെ നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് ഇന്ന് നിന്നെ കാണും. വിഷ്ണു, സമയായി, ഞാൻ പോട്ടെ. നാളെ വെളുക്കും വരെ ഓർമ്മിക്കാൻ കുറെ മനോഹരമായ ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടി, നന്ദി. ഫോർമാലിറ്റിയാണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. വിഷ്ണു, Yeah.